മധുരിക്കും മുരിങ്ങയില. രാവിലെ തന്നെ മുരിങ്ങയില പറിച്ചെടുക്കുന്ന തിരക്കിലാണ് സിന്ധുവും മകൾ അക്ഷരയും. എന്നാൽ ഇത് സാധാരണ പോലെ തോരനൊന്നുമല്ല, മറിച്ച് വിപണിയിൽ പ്രിയപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനാണ് അതിരാവിലെ തന്നെ ഈ പ്രയത്നം. അതെ, മുരിങ്ങയിലക്ക് കയ്പാണോ മധുരമാണോ എന്ന് ചോദിച്ചാൽ സിന്ധുവിൻ്റെ ഉത്തരം മധുരം എന്നാകും. തിരുവനന്തപുരം ജില്ലയിൽ കുടപ്പനക്കുന്ന് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മൂല്യവർദ്ധിത മേഖലയിൽ രൂപീകരിച്ച കൃഷിക്കൂട്ടത്തിലൂടെ ദ ലീവ്സ് എന്ന സംരംഭത്തിലൂടെയാണ് സിന്ധു മുരിങ്ങയിലയുടെ മധുരലോകമൊരുക്കിയത്. ശരിക്കും ഞാനൊരു ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ്. ഡിസൈനറാണ്. ഞങ്ങൾക്കൊരു ബുട്ടീക്കുണ്ട്, അതൊരു 25 ഇയേഴ്സ് കഴിഞ്ഞു. അത് നടത്തിക്കൊണ്ട് പോകുന്ന ശരിക്കും ടൈലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരു സെക്കൻഡ് ബിസിനസ്സിനെ കുറിച്ച് തന്നെ ആലോചിച്ചത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും മുരിങ്ങ ആരും ചെയ്യാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മുരിങ്ങയിലോട്ട് കൈവച്ചത്. പക്ഷേ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും ശരിക്കും കൈപ്പുള്ള അനുഭവമാണ് കിട്ടിയത്. അവൈലബിലിറ്റി കുറവാണ്. നമുക്ക് ഓർഡേഴ്സ് ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ സാധനം കൊടുക്കാനില്ല എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു ആദ്യം. അതിനെക്കുറിച്ച് വലിയ നോളജും ഉണ്ടായിരുന്നില്ല. ഒരു നവംബർ ഡിസംബറിൽ കുറച്ച് റിസർച്ച് ചെയ്തു, ജനുവരിയിൽ ലീവ്സ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു 10 പ്രോഡക്റ്റുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നന്നായി മൂവിങ്, 10 പ്രോഡക്റ്റും നന്നായി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. 1 കിലോഗ്രാം ഉണക്കമുരിങ്ങയില ലഭിക്കാൻ 10 മുതൽ 12 കിലോഗ്രാം പച്ചമുരിങ്ങയില വേണം. തുടക്കത്തിൽ സിന്ധു നേരിട്ട ബുദ്ധിമുട്ടും ഇതുതന്നെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ 4ാം ചിറയിൽ. എന്നാൽ കൃഷിക്കൂട്ടത്തിൽ അംഗമായതോടെ ഗ്രൂപ്പിലുള്ള മറ്റു കർഷകരിൽ നിന്നും മുരിങ്ങയില ആവശ്യാനുസരണം ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളും നവമാധ്യമങ്ങളിലൂടെ പഠിച്ചെടുത്തതും ചേർത്ത് 10 ഉൽപ്പന്നങ്ങളുമായി സിന്ധു വിപണിയിലെത്തി. മുരിങ്ങയില പൊടി, പ്രോട്ടീൻ ബാർ ലഡു, പുട്ടുപൊടി, പ്രോട്ടീൻ പൗഡർ, ക്യാപ്സ്യൂൾ, ചട്നി പൗഡർ, മുരിങ്ങയില അച്ചാർ എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ. ഞങ്ങളുടെ ലഡുവാണ് മുരിങ്ങ പേസ്റ്റ്. പ്രോട്ടീൻ റിച്ച് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തു വിടാറുണ്ട്. പാരൻസ് ഇഷ്ടംപോലെ വാങ്ങി വെക്കാറുണ്ട് ഈ സാധനം. ലീവ്സിന്റെ ഒരു പ്രോഡക്റ്റിലും മൈദയും പഞ്ചസാരയും ചേർക്കുന്നില്ല. പകരം നമ്മൾ ശർക്കരയും തേനും ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഡ്രൈജിൽ എടുക്കുന്ന ലീവ്സ് നമ്മൾ പൗഡറാക്കി എടുക്കും. മുരിങ്ങ ലീവ്സ് പൗഡറാണിത്. നമ്മൾ സാധാരണ മോറിലോ പാലിലോ ഒക്കെ കലക്കി കുടിക്കാൻ പറയാറുണ്ട്. പിന്നെ ഇത് ശരിയാകാത്ത കുറച്ച് ആൾക്കാരുണ്ട്. മുരിങ്ങയിൽ കഴിക്കുന്ന സെയിം എഫക്ട് തന്നെയാണ്. മുരിങ്ങയിലെ കൺസ്യൂം ചെയ്യാൻ ആൾക്കാരിപ്പോൾ അധികം അവർക്ക് സമയമൊന്നും കിട്ടാറില്ലല്ലോ. മുരിങ്ങയിലെ എടുക്കാൻ പൊട്ടിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി. അപ്പോൾ പകരം നമ്മൾ മുരിങ്ങയിൽ കഴിക്കുന്നതിന് പകരം ഈ പൗഡറും കഴിച്ചാൽ മതിയാവും. ഇത് മോറിലോ പാലിലോ സ്മൂത്തിയിലോ എങ്ങനെ വേണോ ഒക്കെ കുടിക്കാം. ഇത് മുരിങ്ങ പിക്കിളാണ്. ഇത് ഫസ്റ്റ് നമ്മൾ ഫുൾ നല്ലെണ്ണയിൽ വറുത്ത് പോയി, ക്ലീൻ ചെയ്ത് മുരിങ്ങയിലേക്ക് നല്ലെണ്ണയിൽ വറുത്ത് പോയിട്ട് സാധാരണ അച്ചാർ മുരിങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ്. ഇത് മുരിങ്ങ ക്യാപ്സ്യൂള്. സെയിം തന്നെയാണ്, ബി പി ഷുഗർ ഒക്കെ കുറയാൻ ബെസ്റ്റ് സാധനമാണ്. പക്ഷേ ഹാർട്ട് പേഷ്യൻസ് കഴിക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുക്കുന്നവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. ഓരോ ഡോക്ടറുടെ ഉപദേശപ്രകാരം കഴിക്കണമെന്ന് പറയാറുണ്ട്. അല്ലാതെ ഇത് കൺസ്യൂം ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ദിവസം കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് കഴിക്കാൻ പറയും. ദിവസം കഴിച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി നിന്ന് മുരിങ്ങ പുട്ടുപൊടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഗ്രീൻ കളറായിരിക്കും പുട്ട്. ഒന്നുമല്ല, പച്ചരി തന്നെയാണ് ബേസ്. പച്ചരിയിൽ ഈ പൗഡർ ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇത് പ്രോട്ടീൻ ബാറാണ്. ഇതും ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിച്ചുകൊണ്ട് പോകുന്ന, ഓഫീസിലും സ്കൂളിലും ഒക്കെ കഴിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റോൾഡ് ഓട്സ് ആണ് ബേസ്. ബാക്കി ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, എല്ലാ സീഡ്സ്, പംപ്കിൻ സീഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ, നട്ട്സ്, ബദാം, എല്ലാം ഇതിനകത്ത് ചേരുന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ നമ്മൾ ഒരു 3 ബേസിൽ ചെയ്യുന്നുണ്ട്. ഓട്സ് ബേസ്, വീറ്റ് ബേസ്, പിന്നെ നവര. നവര ഇല്ലേ, അത് ബേസ് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി ഇതിനകത്ത് 10 കുറേ സാധനങ്ങൾ വിളിച്ചോളും, അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. പിന്നെ നട്ട്സ്, ബദാം, ഈ പംപ്കിൻ സീഡ്, അതെല്ലാം കൂടെ
അതും അങ്ങനെ ഇട്ടിട്ടുണ്ട്. പൊടിച്ച് ചേർക്കുന്നുണ്ട്, കുറച്ചല്ലാതെ ഒരു 20 gram ഇത് അല്ലാതെയും ചേർക്കുന്നുണ്ട്. ഒരു വേസ്റ്റ് ആയ സാധനമാണ്, വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ആ കട്ടി നല്ല കട്ട് ചെയ്തെടുത്തതാണ് വിജയുടെ ആ സ്റ്റിക്ക്. മിക്കവാറും കളയാറാണ് പതിവ്, കുറച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിന് ഡിമാൻഡുണ്ട്. ചെടിയുടെ മോട്ടിലിടാനായിട്ട് ആൾക്കാരെ മേടിക്കുന്നു, പിന്നെ കാലിത്തീറ്റയായിട്ടും ചോദിക്കുന്നുണ്ട്. വീട്ടിലെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് മുരിങ്ങയില തയ്യാർ ചെയ്യുന്നത്. ആദ്യം മുരിങ്ങയില നന്നായി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി ബട്ടർ പേപ്പറിൽ വിരിച്ച് വെയിൽ നേരിട്ടേൽക്കാതെ ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്ത ഇലകൾ മിക്സി ജാറിൽ പൊടിച്ചെടുത്ത ശേഷമാണ് വിവിധ ഉത്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. വീട്ടിൽ വിരുന്നു വരുന്നവർക്ക് നൽകുന്ന വിഭവങ്ങളിലെല്ലാം ഒരു മുരിങ്ങയില ടച്ച് നൽകാൻ സിന്ധു എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മുരിങ്ങയിലയ്ക്ക് വേണ്ടി നഗരപ്രദേശത്തിലുള്ള കൃഷിയിടത്തിൽ മുരിങ്ങ കൃഷി സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് സിന്ധു. ഇതിനാവശ്യമായ തൈകൾ കൃഷിഭവനിൽ നിന്നും ലഭ്യമാക്കുന്നുണ്ട്. മുരിങ്ങ ഉൽപ്പന്നങ്ങൾക്ക് പുറമേ കസ്തൂരി മഞ്ഞൾ കർഷകരിൽ നിന്നും സംഭരിച്ച് പൊടിയാക്കി പാക്ക് ചെയ്തും ഇവർ വിൽപ്പന നടത്തുന്നു. ഇത് നന്നായിട്ട് മുങ്ങിയുള്ള ഒരു സാധനമാണ്, പക്ഷെ പലർക്കും അറിയില്ല. എല്ലാവരും മഞ്ഞ് പോവുകയാണ് കസ്തൂരി മഞ്ഞ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് ഇടുന്നത്. അപ്പോഴേക്കും ഒരു കളറും ചെറിയ കളറും വരാറുണ്ട്. ഈ പക്ഷെ അങ്ങനെ ഒന്നുമല്ല, നല്ല കർപ്പൂരത്തിന്റെ മണമുള്ള സാധനങ്ങളാണ് നന്നായി മുങ്ങിയുള്ളതാണ്. നമുക്ക് ഉപഭോക്താക്കളിലൂടെ കേട്ടറിഞ്ഞാണ് കൂടുതൽ ആൾക്കാർ സിന്ധുവിന്റെ ഉത്പന്നങ്ങൾ തേടിയെത്തുന്നത്. ഉത്പന്നം തയ്യാറാക്കൽ മുതൽ പാക്കിംഗ് വരെ സ്വന്തമായാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചു വരുന്നത്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഓരോ കൃഷിഭവനുകളിലും കൃഷി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കർഷകരുടെ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. കൃഷിക്കൂട്ടം രൂപീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഉൽപ്പാദന ഉപാധികൾ കൂട്ടായിട്ട് തന്നെ സംഭരിക്കുന്നതിനും കാർഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വിപണനം മെച്ചപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉൽപ്പാദന മേഖലയിലും സേവന മേഖലയിലും വാല്യൂ അഡിഷൻ മേഖലയിലും കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് ഓരോരോ കൃഷിഭവനുകളിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനനുസൃതമായിട്ട് വിവിധ കൃഷിക്കൂട്ടങ്ങൾ ഓരോരോ കൃഷിഭവനുകളിലും രൂപം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നെടുമങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ വരുന്ന 8 കൃഷിഭവനുകളിലും വിവിധ കൃഷിക്കൂട്ടങ്ങൾ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നഗരപ്രദേശത്തിൽ വരുന്ന കുടപ്പനക്കുന്ന് വട്ടിയൂർക്കാവ് കൃഷിഭവനുകളിലും കൃഷിക്കൂട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മൂല്യവർദ്ധിത കൃഷിക്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ലീവ്സ് എന്നുള്ള ഒരു കൃഷിക്കൂട്ടം മുരിങ്ങയിലയിൽ നിന്നുള്ള വാല്യൂ അഡിഷൻ നടത്തുന്നതിനുള്ള ഒരു പ്രോസസ്സ് ചെയ്തു വരുന്നുണ്ട്. അത് വിപണനം ചെയ്തും വരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ കൂടിയും കൃഷിക്കൂട്ടങ്ങളുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് നടന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. മറ്റുള്ള കൃഷിക്കൂട്ടങ്ങൾക്ക് കൂടി ഇത് മാതൃകയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം കുടപ്പനക്കുന്ന് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മൂല്യവർദ്ധിത മേഖലയിൽ രൂപീകരിച്ച കൃഷിക്കൂട്ടം മുഖേനയാണ് സിന്ധു എന്ന സംരംഭകയുടെ തുടക്കം. ഞങ്ങളുടെ കൃഷിഭവന്റെ കീഴിൽ 92 കൃഷിക്കൂട്ടങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ അഭിമാന പദ്ധതിയായ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടു കൂടിയാണ്. അതിൽ ഒരു കൃഷിക്കൂട്ടം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ലീവ്സ് എന്ന കൃഷിക്കൂട്ടമാണ് അത്. പ്രാദേശികമായി ലഭിക്കുന്ന മുരിങ്ങയില പ്രോസസ്സിങ്ങിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മുരിങ്ങയിലയുടെ ലഭ്യതക്കുറവ് ഇപ്പോഴൊരു പ്രധാന പ്രശ്നമാണ്. ആയതിനാൽ മറ്റു കർഷകരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തി മുരിങ്ങ കൃഷി വ്യാപിപ്പിക്കുന്നതിനും മുരിങ്ങയില അവരിൽ നിന്നും കളക്ട് ചെയ്യുന്നതിനും അത് സംയോജിപ്പിക്കുന്നതിനും ഉള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇതിന് ആവശ്യമായ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ സ്മാം പദ്ധതിയിലൂടെ ലഭ്യമാക്കാനുള്ള നടപടികളും കൃഷി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിവകുപ്പിൻ്റെ മികച്ച പിന്തുണയാണ് ഈ സംരംഭം വിപുലീകരിക്കാൻ സിന്ധുവിന് നൽകുന്നത്.
കൃഷി വകുപ്പും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ടെക്നോളജിയും സംയുക്തമായി സംഘടിപ്പിച്ച പാക്കേജിംഗ് പരിശീലനത്തിലും ഇവർക്ക് പങ്കെടുക്കാൻ അവസരം നൽകി. പാക്കിങ്ങിനെ കുറിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഞങ്ങൾ സ്മൂത്തിയും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നെങ്കിലും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം പാക്കിംഗ് ഡീറ്റെയിൽസ് അറിയില്ല, ടെട്ര പാക്കിങ്ങോ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും ഈ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് നടത്തിയത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. ഒരുപാട് യൂസ്ഫുൾ ക്ലാസ്സാണ് ശരിക്കും പറഞ്ഞാൽ. പാക്കിംഗ് ഒന്നും അറിയില്ല, ഞങ്ങൾ എന്തൊക്കെയോ വെച്ചപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്സ്. ഇപ്പോൾ പ്രോഡക്റ്റ്സ് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നു എല്ലാവരും, അപ്പോൾ അവരവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും നാളെ നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, പലതും നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ ശരിക്കും ഈ ക്ലാസ് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. കൃഷിക്കൂട്ടത്തിൽ അംഗമായതോടെ കൂടുതൽ മേളകളിലും മറ്റും പങ്കെടുക്കാനും ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മികച്ച അടിസ്ഥാന സൗകര്യമൊരുക്കി ആവശ്യക്കാർക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് സിന്ധുവിൻ്റെ ഇനിയുള്ള ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് നമ്പറായ 9497391803 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം.